Once on demand, sin, always on demand. For joining, call 9508-0808-0808. മകനെ മരുന്നിട്ടേക്ക് ജനിച്ചവൻ എടാ, എല്ലാം ചെയ്യിപ്പിച്ചിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ഇന്നലെ രാത്രി എന്താണ് നടന്നത്? ഇന്നലെ ഔട്ട് ഹൗസിൽ നടന്നത് ഞാനുമായി യാതൊരു ബന്ധവുമില്ല. എല്ലാം രാജാന്റെ പണിയാണ്. പറയുന്നോ നീ തന്നെ അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നെന്ന് എനിക്കറിയാം. അതാ ഞാനും ആലോചിക്കണത്. എന്നോട് പറയാതെ അവൻ ഒന്നും ചെയ്യില്ല. ഇന്നലെ നടന്ന സംഭവവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആ വശക്കാരി അവനോടൊന്ന് പറയടാ. അവളെ ഇന്നലെ തന്നെ പറഞ്ഞു. ഒറ്റരാത്രി കൊണ്ട് അവനെ മതിയാക്കിയോ? ഞാൻ കാരണം അവരുടെ ജീവിതം തകരരുത്. തകരില്ല, കൊല്ലും ഞാൻ. എങ്ങനെയെന്ന് ചോദിക്കേ, ഞാൻ പറയാം. ഞാനിപ്പോ നിന്നെ കൊല്ലും. നിന്റെ ശവം കൊണ്ട് എന്ന് അവന്റെ ഔട്ട് ഹൗസിലിടും. നിന്നെ പീഡിപ്പിച്ച് കൊന്നതിന് പോലീസ് അവനെ അറസ്റ്റ് ചെയ്യും. പിന്നെ കോടതി തൂക്കുകയർ. അതോടെ അവന്റെ കുടുംബം നാമാവശേഷമാകും. ഒന്നൊന്നായി നശിച്ച അവൻ ഒന്നുമല്ലാതായി തീരുന്നത് എനിക്ക് കാണണം. അങ്ങനെ ഒന്നും ചെയ്യരുത്. അവർക്കൊന്നും സംഭവിക്കരുത്. അവൻ സന്തോഷമായി ജീവിക്കട്ടെ. ഞാൻ നിങ്ങൾ പറയുന്ന പോലെ അനുസരിച്ചോളാം. എന്തിനാ മുതലാളി വിട്ടുകളഞ്ഞത്? ഒരുത്തൻ കഴിച്ചതിന്റെ ഉച്ചിഷ്ടം ഞാൻ കഴിക്കാറില്ല. മുതലാളി, എന്താ പെണ്ണിന്റെ ഒരു സൗന്ദര്യം, എന്തിനു വിട്ടുകളഞ്ഞത്? ഇത് വെറും പെണ്ണല്ലടാ, രാജേന്ദ്രന്റെ നാശത്തിന് വന്ന 7-2 അശ്വിനി. ഇവളിതുവരെ പോയില്ലടാ. എടി, നീ ഇതുവരെ പോയില്ലേ? പറഞ്ഞു മനസ്സിലായില്ലേ? വേഗം പോ. എന്നോട് ക്ഷമിക്കണം. എന്തിനെ? എന്നെ രക്ഷിച്ചത് അങ്ങല്ലേ. ദയവായി എന്നോട് ഇവിടെ വിട്ടു പോവാൻ മാത്രം പറയരുത്. എന്നെ ഇപ്പൊ ഇവിടെ ഇറക്കി വിട്ട് എന്റെ ജീവിതം നശിച്ചു പോകും. ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഞാനിവിടെ കഴിഞ്ഞോളാം. ആ രാത്രി നടന്നതിനൊക്കെ അങ്ങേ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അന്ന് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു പോയി. അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കും. നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് സത്യമായും ഒരിക്കലും ഞാൻ ആഗ്രഹിക്കില്ല. നിങ്ങളുടെ തോട്ടത്തിൽ എത്രയോ തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. അവരിൽ ഒരാളായി എനിക്കൊരു ജോലി തന്നൂടെ? എന്താടാ ഇത്, റൂട്ട്മാർ വരുന്നുണ്ടല്ലോ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഒരു മിനിറ്റ്. അവൾ പറഞ്ഞതാ കറക്റ്റ്. എന്ത് കറക്റ്റ്? മോന്തൊരു കീറുന്നുണ്ടല്ലോ. അടിച്ചോ അടിച്ചോ, എല്ലാരും കൂടെ അടിച്ചോ. ഇവള് കാര്യങ്ങളാണ് എന്റെ സീത എന്നോട് പിണങ്ങിയത്. എന്തിനാണ് അവളെ കുറ്റം പറയണത്? വെള്ളം അടിച്ച് ഓരോന്ന് ചെയ്യുമ്പോ ആലോചിക്കണായിരുന്നു. എല്ലാവർക്കും കല്യാണത്തിന് ശേഷമാണ് ഫസ്റ്റ് ഡേറ്റ്. ഇവന് കല്യാണത്തിന് മുമ്പല്ലേ ഫസ്റ്റ് ഡേറ്റ്. അനുഭവിച്ചോ അനുഭവിച്ചോ. നിന്റെ ഉടുക്കത്തെ വായം നടക്കി. ഞാൻ വായടക്കാം, പക്ഷേ അവള് വലിയ ദേഷ്യത്തിലാണല്ലോ. അവൾക്ക് ദേഷ്യമെന്ന് എനിക്കെത്താ. ഇവളെ ഈ വീട്ടിൽ വെച്ചിരിക്കുന്നത് തന്നെ വ്യഭിചാര കുറ്റ. ഓൾറെഡി ടോർച്ചർ കേസ്, റേപ്പ് കേസ് രണ്ടും കൂടി കൂട്ടി 10, 17, 17 വർഷം നീ ആകത്താ. മിത്ര, നീ തന്നെ ഒരു പരിഹാരം കണ്ടുപിടിക്കണം. ഞാനല്ലേ, നീ വാ. ഈ കാര്യം സീത എങ്ങനെ അറിഞ്ഞാലോ? സീതയുടെ കാര്യം ഞാനേറ്റു. ഇവൾക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്ത് ഞാൻ ഇവിടുന്ന് ഓടിച്ചോളാം. ധൈര്യമായിട്ട് നിൽക്ക. സിന്ധു, രാജേന്ദ്രന് സ്ത്രീകളോട് വളരെ വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് നീ ഇവിടെ തന്നെ താമസിച്ചോളൂ. പക്ഷെ ഒരു കാരണവശാലും ഔട്ട് ഹൗസ് വിട്ട് പുറത്തേക്ക് വരരുത്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ശരി, വള. നിനക്ക് കൂട്ടിനെ ഒരു വേലക്കാരി ഏർപ്പാടാക്കി തരാം, മതിയോ? നീ വരുന്നുണ്ടോ? ആ
സർവ ആരോഗ്യ പ്രാപ്തിനസ്തു. ഈ മാലയിട്ട് അച്ഛന്റെ സമാധി പോയി നന്നായി പ്രാർത്ഥിച്ച് നമസ്കരിക്കും. ആയുര ആരോഗ്യ പ്രാപ്തിനസ്തു. ഈ മാല എടുത്ത് അച്ഛന്റെ സമാധിയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചോളൂ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ആ വീട് ഞാൻ അവന് വിട്ടുകൊടുക്കില്ല. അത് എന്റെ കുടുംബ സ്വത്ത്. അത് ഞാൻ തന്നെ സ്വന്തമാക്കും. കോടതി വിധി വരട്ടടാ, നിന്നെ ഇവിടെ തന്നെ ഞാൻ കുഴിച്ചുമൂടും. അത് തന്നെയടാ ഞാനും പറയുന്നത്. ആരാരെ കുഴിച്ചുമൂട്ടുന്നു നമുക്ക് കാണാം. അതോ അവര് രണ്ടുപേരും ഒരേ അച്ഛന്റെ മക്കളാ. യഥാർത്ഥ മകൻ രാജേന്ദ്രനും സൂര്യവേലക്കാരിയിൽ ഉണ്ടായിരുവാ. അവനെ തന്തയുടെ കാണലായിട്ട് ജനിച്ചവനാ. ഈ നാട്ടിൽ അവൻ ചെയ്തു കൂട്ടാത്ത തെമ്മാടിത്തരങ്ങളില്ല. മദ്യപാനവും വ്യഭിചാരവും അവന്റെ തൊഴിൽ. അത് ചോദിക്കാൻ ചെന്ന സ്വന്തം തന്തയെ തന്നെ. കോർട്ട് നോട്ടീസ്. നിങ്ങളുടെ സ്വത്തിൽ നിന്ന് എനിക്ക് അവകാശം വേണമെന്ന് പറഞ്ഞു ഞാൻ അയച്ച കോർട്ട് നോട്ടീസ്. ഞാൻ ഏത് ജന്മത്തെ ചെയ്ത പാപത്തിന്റെ ഫലമാണോ നീ എനിക്ക് മകനായിട്ട് ജനിച്ചത്? മതി, ഒരു താലി പോലും കെട്ടാതെ എന്റെ ഭാര്യയായിട്ട് ജീവിച്ചവളാ നിന്റെ അമ്മ. അവള് മരിക്കുന്നതിന് മുൻപ് ഒരു കാര്യമേ എന്നോട് പറഞ്ഞുള്ളൂ, നിന്നെ എന്റെ മകനായി അംഗീകരിക്കണമെന്ന്. അതുകൊണ്ടാ ഇത്രയും നാള് നീ ചെയ്തു കൂട്ടിയല്ല ഞാൻ സഹിച്ചത്. നീ ചോദിച്ചു പെടുന്ന ലക്ഷങ്ങൾ ഞാൻ തന്നിട്ടില്ലേ? നിന്റെ കടക്കാർ പണം ചോദിച്ച് എന്റെ വീടിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോ അപമാന ഭയം കാരണം ആ കടകളെല്ലാം ഞാൻ വീട്ടിട്ടില്ലേ? നീ ഒന്ന് ഓർത്തു നോക്ക്. നാട്ടിൽ എനിക്കുള്ള പേരും പ്രശസ്തിയുമെല്ലാം നീ ഒരുത്തം കാരണം എനിക്ക് നഷ്ടപ്പെട്ടില്ല. എന്നിട്ട് നീ ഇപ്പൊ അവകാശം ചോദിക്കുന്നു എന്നോട്? ഇതെന്റെ പരമ്പര സ്വത്താ. ഇത് ചോദിക്കാൻ എന്ത് അവകാശം നിനക്കുള്ളത്? ഒരു പൈസ പോലും നിനക്ക് കിട്ടില്ല. നീയുമായി ഒരു ബന്ധുവല്ലടാ എനിക്ക്. സൂര്യനായി ാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ തുടങ്ങിയതാ ചേട്ടനും വനീനും തമ്മിലുള്ള ഈ പക. ഒരു ദിവസം ഇത് ആണി കത്തും. എന്റെ മോൾ എന്ത് പറയുന്നു രാജേന്ദ്ര? എന്ത് പറയാനാ? നിങ്ങളുടെ അല്ലേ മോള്. ആദ്യമൊക്കെ കുറച്ച് ദേഷ്യം കാണും, പിന്നെ പിന്നെ അതങ്ങ് മാറിക്കോളും. ബാക്കിയെല്ലാം നിന്റെ കയ്യിലാ. എന്റെ കയ്യിൽ ഈ പേനയും പുസ്തകവും മാത്രമേ ഉള്ളൂ. അല്ല മോനെ, ഞാനൊരു ഐഡിയ പറയട്ടെ. നമസ്കാരം, വാ വാ. എന്താടാ ഇത്? പാത്രാണ്. ആർക്ക്? ഇവിടുത്തെ കൊച്ചിന്. ഓ, ആര് പറഞ്ഞിട്ടാ? മുതലാളി പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്. ആ ശരി ശരി. ആഹാ, മനോഹരമായിരിക്കുന്നു, നല്ല ഡിസൈൻ. എടി ഇങ്ങ് വന്നേ, എല്ലാരും വാ. സീത, നീയും വാ. എന്താ വിളിച്ചതാ? വരുന്നു വരുന്നു. നീ എന്താ മോളെ അവിടെ നിൽക്കുന്നത്? ഇനി അടുത്തു വാ. വാ. എവിടെ പോകുന്നു മോനെ? നിന്റെ കൈ കൊണ്ട് നീ പാസരം കൊണ്ട് കെട്ടിക്കൊടുക്ക്. അത് വേണ്ട മാവ, അവള് തന്നെ കെട്ടിക്കോളും. എടാ മണ്ട, ഭർത്താവിന്റെ കൈ കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഭാര്യക്കുണ്ടാവുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാ. കെട്ടിക്കൊടുക്കടാ. നോട്ടം കണ്ടില്ലേ? കെട്ടിക്കൊടുക്ക മോനെ. പെട്ടെന്ന് കെട്ടടാ.
എന്തായി കാണിച്ചത്? ഇയാൾ എന്നെ തൊടാൻ പാടില്ല. തൊട്ടരുണ്ട ഞാൻ ഇങ്ങനെ ചെയ്തത്. അവൻ എന്നെ തൊടാനുള്ള അവകാശമുണ്ട്. ഇല്ല. ചെയ്ത തെറ്റ് ഇവൻ നിന്റെ അടുക്ക വന്ന് ഏറ്റു പറഞ്ഞില്ലേ? സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? വിഷം കഴിച്ച് മരിക്കുമായിരുന്നു. ഇതിലും ഭേദം അതായിരുന്നു. നോക്കച്ച, എന്റെ ബഞ്ചി ചാടിന്റെ കൂടെ ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ല. ജീവിക്കണ്ട, നീ ജീവിക്കണ്ട. ഇവൻ വൃത്തി കെട്ടവനും നിന്നെ വഞ്ചിച്ചവനുമാണ്. പക്ഷേ മൂന്ന് വർഷം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച കാലത്ത് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലേന്ന് ഇവൻ ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? എന്താ ശരിയല്ലേ? എന്താണ് നീ കാണിച്ചത്? നോക്ക് മാമ, നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് വിശ്വാസമില്ലായിരിക്കും, പക്ഷെ എന്റെ ഭാര്യ എനിക്ക് വിശ്വാസാ. അവളെ പറ്റി ആരെങ്കിലും അനാവശ്യം പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞോ? എന്തിനാ മോളെ ഞങ്ങളെ വിഷമിപ്പിക്കുന്നത്? സത്യം അറിയാതെ മോള് സംശയിക്കുന്ന അന്ന് എന്താ സംഭവിച്ചെന്നറിയോ? അമ്മാവാ. എന്താ മോനെ, എന്താ നിനക്ക് പറ്റിയത്? നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഉറക്കൊഴിയണ്ട, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മാവ, ഈ കല്യാണം നടക്കാൻ പാടില്ല. അമ്മാവ, എന്താ എന്താ നീ പറഞ്ഞത്? എന്റെ സീതാലക്ഷ്മി, സീതാലക്ഷ്മി വഞ്ചിച്ചവനാണ് ഞാൻ. തെറ്റ് ചെയ്തവനാണ് ഞാൻ. നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല. നീ അറിഞ്ഞോണ്ട് ചെയ്ത തെറ്റല്ലോ മോനെ അത്. അറിഞ്ഞോണ്ടാണെങ്കിൽ അല്ലെങ്കിലും തെറ്റ് തെറ്റല്ലതാകൂ. മോനെ, നീ ഓരോന്ന് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഈ വിഷയം അവൾ അറിയാതിരുന്നാ പോരെ. അത് അവളോട് ചെയ്യുന്നൊരു തെറ്റാ. ഈ വിവരം ഇപ്പൊ തന്നെ അവളോട് തുറന്ന് പറയണം എനിക്ക്. ഈ വിവരം നീ ഇപ്പൊ അവളോട് പറഞ്ഞ നഷ്ടപ്പെടുന്നത് അവളുടെ ജീവിതമായിരിക്കും. അവളുടെ കുറ്റം കൊണ്ടാണ് ഈ വിവാഹം നടക്കാതെ പോയതെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കും. അതോടെ ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും തകരും. ഈ മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടക്കണം. അങ്ങനെ നടന്നില്ലെങ്കിൽ ഞാനും എന്റെ കുടുംബവും കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യും. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. ഈ അച്ഛൻ പറയുന്നത് മോള് വിശ്വസിക്കണം. മനസ്സിൽ വഞ്ചനയുള്ളവനായിരുന്നെങ്കിൽ ഒരിക്കലും ആ സത്യം അവൻ എന്നോട് തുറന്നു പറയില്ലായിരുന്നു മോളെ. ഇനിയെങ്കിലും നീ അവനെ വിശ്വസിക്കണം, ആത്മാർത്ഥമായി സ്നേഹിക്കണം. അവനൊരു പാവാ മോളെ.